ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമലെ നീ എൻ്റെ അരികിൽ വന്നു. ഓമലെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ള വിശിഷ്ട അതിഥി മുജീബിക്കയാണ്. പാലക്കാട് സ്വദേശിയായ പടിഞ്ഞാറങ്ങാടിയിലെ മുജീബിക്കയുടെ കലാജീവിതവും കുറച്ച് പാട്ടുകളും എന്നൊരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് യേശുദാസിനെ പോലെ അല്ലെങ്കിലും ഒരുപാട് നല്ല കലാകാരന്മാർ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് നല്ല പ്രോത്സാഹനവും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരല്പം കുറച്ച് ബുദ്ധിമുട്ടിയ ആളെ കിട്ടാൻ, എന്നാലും കുറച്ച് കലാകാരന്മാരെ പരിചയപ്പെടുത്തി അവരെ നിങ്ങളുമായിട്ട് കാണിക്കുക അവരുടെ കഴിവുകൾ എന്നുള്ളതാണ് ഈ നമ്മുടെ ചർച്ചയുടെ ഉദ്ദേശം. മുജീബിക്കയുടെ കുറേ കാലത്തെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും നമുക്ക് ഇന്ന് ഈ ചാനലിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ മുജീബ്, വിശേഷങ്ങളൊക്കെ? മാനസം തേങ്ങും റുക്കുയിലും പിന്നെ സുജൂതിയിലും മന്നാനെ കണ്ണീരാണെൻ്റെ നിസ്കാരപ്പായലും എണ്ണിയാൽ തീരാത്ത പാപം പേറിത്തളർന്നു ഞാൻ. എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പിന്നായിരവതും ഞാൻ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ. കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേകണേ ഹന്നാനേ. ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ. അന്തരീക്ഷമാണ് നല്ല ഒരു, എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഈ വിഷയത്തിനായിട്ട് അനുബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് പ്ലാൻഡ് അല്ലായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തായാലും ഓക്കെ മനസ്സിലായി വാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആക്ച്വലി ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു പരിപാടി, എനിക്കിതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ടൊന്നും ക്യാമറകളുടെ മുന്നിൽ അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളാണ്, നിർബന്ധിച്ച് പിടിച്ചു കൊടുത്താണ്. ആധികാരികമായിട്ട് എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. നീ ഒരുപാട് കാലമായിട്ട് നമ്മൾ അറിയേണ്ട ഒരാളാണ്. അപ്പോൾ മൻസൂർ പറയണ പോലെ ചെയ്യാം, അത്രയാണ് ഉദ്ദേശം. അപ്പോൾ മുജീബ്ക്ക വർഷങ്ങളോളമായിട്ട് എനിക്കറിയാം പല സ്റ്റേജുകളിലും വേദികളിലും പോയിട്ടുണ്ട്, ഒരുപാട് ആളുകളുമായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ നാട്ടിലെ ഒരു ഗായകനാണ്. എന്താണ് ഈ മനസ്സിനകത്ത് ഈ സംഗീതം ചെറുപ്പം മുതലേ അങ്ങ് കടന്നുകൂടിയിട്ട് ഇത്ര കാലം അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു? അത് ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പിന്നെ പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റേജിൽ തന്നെ മത്സരങ്ങളിലും മറ്റുള്ളതായിട്ട് ഒന്നാം ക്ലാസ് മുതലേ പാടി തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ
തിരുനാവായാണ് ഞാൻ പഠിച്ചിരുന്നത് ഒന്നാം ക്ലാസ് മുതൽ. അവിടെ ആയിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ വല്യപ്പോ വല്യമ്മ അവർ പ്രോഗ്രാംസിനൊക്കെ എന്നെ പറഞ്ഞേക്കാൻ നല്ല പ്രോത്സാഹനമായിരുന്നു. ഒന്നാം ക്ലാസ് മുതലേ പാടാനുള്ളൊരു പ്രചോദനം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നുള്ള ഒരു അവരുടെ ഒരു മോട്ടിവേഷനും കൂടി ആയപ്പോൾ അങ്ങനെ വന്നു. പിന്നെ ശരിക്കും പാട്ടെന്താണെന്ന് അറിയൽ തുടങ്ങിയത് ഒരു അഞ്ചാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്കതിനോടുള്ളൊരു ഒരു ക്രൈസ് മനസ്സിലായി തുടങ്ങി. അന്ന് മുതലേ ഞാൻ ഈ സാധനത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിയിട്ടില്ല, എന്നാലും അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും പാട്ടൊന്ന് തുടങ്ങും, കുറച്ച് പാടും, അല്ലെങ്കിൽ കുറച്ച് പാടാൻ ശ്രമിക്കും, പിന്നെ ജോലി മറ്റുള്ള മേഖലകളായി പോകുമ്പോൾ അതങ്ങനെ മറക്കലാണ്. ഒരു യഥാർത്ഥ ഒരു കലാകാരൻ അതുമായിട്ടുള്ളൊരു ബന്ധം എന്നും നിലനിർത്തും. ഈവൻ ഒരു പ്രൊഫഷണൽ സിംഗർ ആവണമെന്നൊന്നുമില്ല, എപ്പോഴതിന് കുളിക്കുമ്പോഴായാലും നടക്കുമ്പോഴായാലും ജോലിയിലായാലും ആളൊരു ഈ ജന്മനാ ഒരു സംഗീതം ഉള്ളിലുള്ള ഒരാളായിട്ടാണ് ജനിക്കുന്നത്. അതെ അതെ, മധുരപ്പോൾ നമുക്ക് ബന്ധം ഒന്നും പറയാൻ പറ്റില്ല. ദൈവം ഓരോരുത്തർക്ക് മുകളിലുള്ള ഒരാൾ ഒരു കഴിവ് തരും. ചിലർക്ക് ചിത്രം വരയ്ക്കാം, ചിലർക്ക് പ്രസംഗിക്കാം, ചിലർക്ക് പാട്ടുപാടാം. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ തോന്നിയിട്ട് തന്നൊരു കഴിവ്, എനിക്കത് കുറച്ച് താല്പര്യമുള്ളത് കൊണ്ട് ഞാനത് അതേപോലെ ഇങ്ങനെ സൂക്ഷിച്ച് കുറേശായിട്ട് ഇങ്ങനെ അത് അതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് ഇങ്ങനെ അതിട്ട് പോകുന്നു മാത്രം. അല്ല, എനിക്ക് ആ മുന്നൊരു വേദിയിൽ ഞാൻ കേട്ട ഒരു ഓർമ്മയുണ്ട്, നമ്മുടെ പ്രാണസഖി പൊതുവേ മെലഡിയസ് സോങ്സ് ആരാധകരും എപ്പോഴുണ്ട്. എന്റെ മനസ്സിൽ താങ്കളെ കുറിച്ച് പറയുമ്പോ ആ ഒരു പാട്ടാണ് ചെറുതായിട്ട് രണ്ട് വരി, രണ്ട് കുറച്ച് വരി നമുക്ക് പ്രേക്ഷകർ. ഓ, പിന്നെന്താ, പ്രാണസഖി എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ബാബുരാജാണ് അതിന്റെ സംഗീതം. പഴയ പാട്ടാണ്, നല്ല ഗസൽ ടൈപ്പിലുള്ള ഒരു സാധനം. പ്രാണസഖി 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 ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണുവൂതുമാട്ടിടയൻ ഗാനലോകവീഥികളിൽ വേണുവൂതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ പ്രാണസഖി ഞാൻ. അതിൻ്റെ എങ്കിലും എന്നോ മലാൾക്ക് താമസിക്കാനിൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താ മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോക പ്രാണസഖി ഞാൻ. മയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ